ഇന്ന് രാവിലെ തന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കോമഡി പറഞ്ഞു. എന്താ സംഭവിച്ചാല് ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി ഫ്രണ്ടിന് മീറ്റ് ചെയ്തു. മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, എടാ വേഗം വണ്ടി സൈഡാക്കി, ഡ്യൂഡിന്റെ ഫോൺ എന്റെ വണ്ടിയിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഫോൺ കൂടെ നോക്കിയപ്പോ കാണാം, അപ്പോൾ പറഞ്ഞു ബാക്കിൽ കഴിച്ചു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ കുഞ്ഞു ഫോണ് ജസ്റ്റ് എന്താ പറയാ ഗാർഡനിങ്ങിലായിരുന്നു സവള, എന്റെ കാറിന്റെ മുകളിൽ ഫോണ് വെച്ചിട്ട് കേസ്. എവിടെ എന്തൊരു ഫോൺ നോക്കണം, എനിക്ക് കിട്ടിട്ടോ. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത് ഇല്ല, ഞാൻ നോക്കിയപ്പോ ഫോണ് കണ്ടില്ല എന്നാണ്. ഫോണ് വെച്ച സ്ഥലം ഏതാണെന്ന് അറിയോ, ഞാൻ കാണിച്ചതാ നോക്കിയാ. ഈ കാക്കാപ്പില്ല, ഈ കാക്കാപ്പിന്റെ തൊട്ടടുത്ത് ഇങ്ങനായിരുന്നു ഫോണ്. ഇങ്ങനെ ഫോണുമായിട്ട് ഞാൻ എറൗണ്ട് ഒരു 3 കിലോമീറ്റർ ഗൈസ്, ഈ കാറും കൊണ്ട് 3 കിലോമീറ്റർ ഞാൻ ഈ ഫോണും കൊണ്ട് പോകുന്നു. എന്നിട്ട് ഞാൻ ഹൈവേയിൽ സൈഡാക്കി, അപ്പോഴാണ് ഇത് കണ്ടത്. കുറെ മെസ്സേജൊക്കെ വന്നിട്ടാ, ഇമ്മതാക്കണ ഇതിലേക്കും വിളിച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പാട് പേടിച്ച് നിൽക്കണം, അവൾക്ക് ഫോൺ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് വെച്ചാൽ എനിക്കും ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാ പറഞ്ഞത്. സോ വീട്ടിലെത്തിക്കാൻ അവളുടെ എക്സ്പ്രഷൻ, അവളെ വിചാരമ്പോ ഫോണ് പോയി. കേസ് ഞാൻ വരണം എന്താ വെച്ചതാക്കണം, ഇവന്റെ കാറിലായിരുന്നു എന്റെ പുതിയ ടവല്. കേസ് 900 രൂപന്റെ ഫൈബർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനത്തെ തോന്നുന്നു. ഞാൻ വീട്ടിലെത്തി, ഓഹ് ഉമ്മന്റെ ചെടിയാട്ടെ, കാണുമ്പോ തന്നെ എന്താ ഒരു അട്രാക്ഷൻ. എവിടെ പോയി നമ്മളുടെ, ആ എവിടെ ഉണ്ടോ, എന്താണ് ഫോണ് പോയില്ലേ, എവിടെ ഫോണ്? ഐപോഡൊന്നുമില്ല എന്റേലില്ല, സീരിയസ്ലി എന്റേലില്ലടാ. നീ എവിടെ ഫോൺ വെച്ചേ, അതിന്റെ മുകളിലല്ലേ വെച്ചേ? ആ അതിന്റെ മുകളിൽ പോയി നോക്ക്, എന്റേലില്ല. റിയലി സോറി ഹണി. എവിടെ? നമ്മളെ വീട്ടിൽ നിന്ന് നീ വെച്ച അവിടെ പോയി നോക്ക്. അല്ല നീ നെറ്റ് വെക്ക, ഞാൻ എന്റെ ഫോൺ നോക്കി. പണ്ട് ഫോൺ എന്റെ ഫോൺ സെയിം പ്ലേസിലാണ്. നീ കാർ പാർക്ക് ചെയ്തോടത്ത് എന്റെ ഫോൺ നിക്കണം, നീ ഇങ്ങനെ എങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ തന്നാളെ. എന്റെ ഇല്ല, എന്റെ ഫോണില്ല, ഞാൻ സീരിയസ് ആ പറയുന്നേ. കേസ് ഒരാള് കൊറേ നേരമായി ഫോണ് തരയുന്ന, എന്താ ഓപ്പണിംഗ്? ഞാൻ അതില് കണ്ടു നിക്കേത്, ഇവിടെ കിടക്കുന്നത് ഫോണ് ഐപാഡില്. ഓക്കെ പാവല്ലേ, നമുക്ക് ഓണാക്കി കൊടുക്കാം. യെസ് എടുത്തോളൂ. ഞാൻ പറഞ്ഞു ചെരുപ്പിച്ചു, ഷൂ ഇട്ട് പോണ മാതിരി. കണ്ടോ ഫോണ്? ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഫോൺ അതിന്റെ മുകളിൽ കണ്ടിട്ടില്ല. ഞാൻ ഹൈവേയില് വണ്ടി സൈഡാക്കിട്ട് കണ്ട ഹൈവേയില്. ഗൈസ് നോക്കിയ ഇമ്മ നല്ല കറ്റാർവായ നീയാണോ ഇത്? പരസ്യത്തിൽ കാണണം. ഞാൻ റൂമിലെത്തി. സോ എന്താ സംഭവം എന്ന് വെച്ചാല്, കൊറേ കാലം നമ്മൾ ഡ്യൂഡിക്ക് കുറച്ച് പണികളൊക്കെ കൊടുത്തിട്ട്, സോ ഇന്ന് ഞാൻ 2 നല്ല കിണ്ണം കാഴ്ച പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ പ്ലാന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റമാട്ടും സ്ട്രോബറും ആയിട്ടുണ്ട്. സോ അതിൽ ഇതാക്കണ ഏറ്റവും ഹ്യൂജസ്റ്റ് ആയിട്ടുള്ള സ്ട്രോബറി ആയിട്ട് കണ്ടോ, എന്റെ മോനെ സീൻസ് ആണല്ലേ. ഗജം വീട്ടിൽ എപ്പ സ്ട്രോബറി അല്ലെങ്കിൽ എന്താ ചിപ്സ് എന്ന് വാങ്ങിയാൽ എന്നോട് ഞാൻ കൊതിച്ചിട്ട് ഞാൻ ചിലപ്പോൾ തണക്കാൻ വേണ്ടി ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും. ഞാൻ എന്നിട്ട് കുറച്ച് അതിന്റെ ഫ്രിഡ്ജൊക്കെ എടുത്ത് നോക്കുമ്പോൾ സാധനം അതിലുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ഓർഡർ ചെയ്ത ആകെ 5-6 സ്ട്രോബറി കിട്ടുക, അത് അവൾ കുറിട്ട് കഴിച്ചിട്ടുണ്ടാവും. അവളെടുത്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതാക്കണ ഈ കാണുന്ന സ്ട്രോബറിയിൽ നല്ല രീതിയിൽ പണി കൊടുക്കുക. എന്തൊക്കെയാണ് പണി എന്ന് വെച്ചാൽ, നമ്മളിതിൽ ഒന്നെങ്കിൽ ഇഞ്ചക്ട് ചെയ്യും അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ കുറച്ച് സാധനം കുത്തിക്കേറ്റും. കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാക്കണം, നമ്മൾ ഇതാക്കണം ഏറ്റവും വലുതെടുത്തിട്ട് ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം, ഈ ഇലകൾ നല്ല പൊക്കിയിട്ട് ഇലകൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യുക. കാരണം സിറിഞ്ചസ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്, ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പം അധികം ആൾക്കാർക്കും സിറിഞ്ച് കൊടുക്കുന്നില്ല. സെയിം ടൈം നമുക്ക് ഇതാക്കണം മുളകും പൊടി ഉണ്ട്, അതുപോലെ ഫെവിക്വിക്ക് ഉണ്ട്, ഫെവിക്വിക്ക് ആൻഡ് ഒരു കത്തി ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ പ്രാങ്കിരത, ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് തുടങ്ങാം. ഈ കട്ടിംഗ് ഒക്കെ എന്തുമാത്രം പെർഫെക്റ്റ് ആവും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇന്നേ വരെ സ്ട്രോബറി കട്ട് ചെയ്തിട്ടില്ല ഗൈസ്. സോ നമുക്കിതാ ഇതിൻ്റെ ഇവിടെ തന്നെ നല്ല കട്ട് ചെയ്ത് തുടങ്ങട്ടോ. ഓ ഇത് സിമ്പിളാണല്ലോ ഗൈസ്, ഞാൻ വിചാരിച്ച കാര്യം സിമ്പിളാട്ടോ, നല്ല സ്മൂത്തിൽ പോകുന്നുണ്ട്. ഓ യാ ബേബി, പക്ഷെ നമുക്ക് ഇലകള് കട്ട് ചെയ്യരുത്, ഇലകൾ കട്ട് ചെയ്താൽ പോയി. അപ്പോൾ ഇലകൾ മാറ്റി വെച്ച് നല്ല നമുക്ക് സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ നമ്മൾ കട്ട് ചെയ്ത പീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനി ഇതാക്കണം, ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുഴി ഒഴിക്കണം, അതിലാണ് നമ്മൾ ബാക്കി സാധനം ഫില്ല് ചെയ്യുക. വിചാരിച്ച മാതിരി നടന്നാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ ഓക്കെ, ആ വെള്ള സാധനം ഉണ്ട് ഉള്ളിലുള്ളൊരു വെള്ള സാധനം എടുക്കണ്ടാണ്, ആ വെള്ള സാധനം എടുത്ത് ഒഴിവാക്കിയിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പണി നിറയ്ക്കാമെന്നാണ് എൻ്റെ ഒരു 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 നിഗമനം ഗൈസ്. ഓ സാധനം ആ കഴിയുന്നുണ്ട് ഗൈസ്, കഴിയുന്നുണ്ട്. ഓക്കെ ഓ പൊളി, പുറത്തേക്ക് കത്തി, പുറത്തേക്ക് വന്ന് കൂപ്പ് പിടിച്ച്. ഗൈസ് അപ്പോൾ ഇതാക്കണം, ഞാൻ കുറച്ച് മുളകും പൊടി എടുക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് ഇതാക്കണം നമ്മളുടെ ഈ ഒരു സ്ട്രോബെറിയിലേക്ക് ഇടാം. കൈ കൊണ്ടിടുമ്പോൾ നമ്മൾ കറക്റ്റ് അതിലേക്കത് ഉണ്ടല്ലേ, അതിലേക്ക് കറക്റ്റ് വെക്കുന്നുണ്ട്.
നമുക്കത് കറക്റ്റ് ഫില്ല് ചെയ്യണം കേട്ടോ, അത്യാവശ്യം തോന്നിടണം. എന്നിട്ട് പുറത്തുള്ളതൊക്കെ കട്ട് ചെയ്ത് അപ്പൊ അതിന്റെ ടോപ്പിലേക്ക് നമ്മൾ വെക്കണം നമ്മളുടെ ഫെവിക്യുക്ക് മല്ല ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് നമ്മൾ വെക്കണം ഫെവിക്യുക്കും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഒഴിച്ചു ഇതാക്കണം. ഓൾമോസ്റ്റ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഒറിജിനൽ ഇതാക്കണം ഈ സാധനം എടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇതെങ്ങനായിരുന്നു കട്ട് ചെയ്തത് എന്ന് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഇതിൻ്റെ ഊഹിച്ചിരിയാണത് ഇങ്ങനെ തന്നെ ആണ് ഗൈസ്. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ തന്നെ ഗൈസ്. കറക്റ്റ് നമുക്ക് ഇതിങ്ങനെ കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ, ഒന്ന് സെറ്റാവട്ടെ. നമ്മൾ ഒട്ടിച്ചതല്ല, അപ്പം അതൊന്ന് സെറ്റാകുന്ന വരെ നമുക്ക് ഇതിങ്ങനെ വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇലകളൊക്കെ ഒന്ന് താത്തി കഴിഞ്ഞാൽ ആഹാ പിന്നെ അത് മനസ്സിലാവത്തില്ല. ഓ യേ, ഇതിൻ്റെ ഉള്ളിൽ ബോംബാണ് ഗൈസ്, നല്ല ഒന്നാം തരം ബോംബ്. അപ്പൊ ഞാനത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങാൻ എടുക്കുന്ന സമയം കൊണ്ട് വി ഹാവ് അനദർ പ്രൊജക്റ്റ് ടു ഡു. അവളുടെ ലിപ്സ്റ്റിക്ക് ഗൈസ്, ഇതിലും നമ്മൾ മുളക് പൊടിയാക്കാൻ പോവാണ്. ഇതൊരു ന്യൂഡ് ഷേപ്പ്, ഐ മീൻ ന്യൂഡ് ഷെയ്ഡ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇട്ടാൽ ഇട്ടെന്ന് മനസ്സിലാവും, കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഇതിലും പണി കൊടുക്കും ഗൈസ്. കുറേ പേര് പറയാറുണ്ട് ലിപ്സ്റ്റിക് ഇടുന്നുണ്ടോ ഡ്യൂഡിൻ. സോ ഇതോടുകൂടി നമ്മൾ ഡ്യൂഡിയുടെ ലിപ്സ്റ്റിക് ഇടൽ എന്നൊരു തീരുമാനം ഉണ്ടാക്കുകയാണ്. ചുണ്ടൊന്നായിട്ട് പൊകഞ്ഞ് പൊകഞ്ഞ് പണിയാവും ഗൈസ്. സോ ഇതാക്കണം, അതൊരു ക്രീം പോലെ കറക്റ്റ് ഗൈസ്. ഇത് നേരത്തെ ചെയ്യാവുന്നൊരു പ്രാങ്ക് ആയിരുന്നു. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതൊരു ചീപ്പ് ഒരു 60-70 രൂപേൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ചെയ്ത് നോക്കാം. കുറച്ച് വില കൂടുതലാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നതെന്നുള്ളൂ. നമുക്കിതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫൺ വേണ്ടേ. നമ്മൾ ആദ്യത്തെ ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ ബോംബ് റെഡി ആയിരുന്നു. വെയിറ്റ് ഇസ് ഓവർ ഗൈസ്. സോ നമുക്ക് ഇതാക്കണം, ഇതെടുക്കുക, എന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടാം. ഓക്കെ ഒക്കെ സെറ്റ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇത് എടുക്കുക, നേരെ വെള്ളത്തിലേക്കല്ല, നമുക്കിത് കൊണ്ടിട്ട് അവളുടെ മറ്റേ പേഴ്സിൽ അതിലിടണം. എന്നിട്ട് നമ്മൾ ഷൂട്ടിന് വിളിക്കുമ്പോൾ അവൾ ഈ കുന്തറണ്ടിട്ടിട്ടാണ് വരിക, അപ്പൊ ഒന്ന് പൊളിയും, എന്തിനു ശേഷം അവൾ ഇത് എടുത്ത് കഴിക്കണം, അപ്പൊ വീണ്ടും പൊളിയും. വാ മമ്മി അവിടെ ടി വി കാണാൻ. സോ മമ്മി ഒന്ന് സൗണ്ട് പറയണം കേട്ടോ. ഓക്കെ ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോവാം. കുഞ്ഞു വേഗം വാ, ഷൂട്ട് ഷൂട്ട് ഇവിടെ നിന്ന് ചെയ്യാ. ഒരു മിനിറ്റ് ഒന്നുമില്ല, ഇങ്ങോട്ട് വാ. ഇവിടെ ക്യാമറ ഓണ ചെയ്യാൻ വാ, ഞാൻ കൊണ്ടുവാ ഇവിടെ നിന്ന് ചെയ്യാം. ഡ്യൂഡിന്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയാലോ. കുഞ്ഞു ഇന്ന് നമ്മൾ ഡ്യൂഡിന്റെ നൈക്കിന്റെ കാർട്ട് എംപ്റ്റി ആക്കാൻ പോകും. കട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ കുഞ്ഞു, ഇത്ര ദാരിദ്ര്യം പിടിച്ചാണോ ഇത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചിരുന്നു, ഇത്ര ചെറുതിട്ട, പക്ഷെ പെട്ടെന്ന് തീർന്നു പോയ കട്ട് ചെയ്ത്. ഓ ഗൈസ്, ഇന്ന് ഡ്യൂഡിനെ ലിപ് പ്ലംബർ ഇടിപ്പിക്കുന്ന വീട്. കാരണം ഞാനും ഫിദാനും ഇവളും കൂടി പോയപ്പോ എനിക്ക് ഇവർ തന്ന പണിയാണ് ഗൈസ്, ഈ സാധനം എന്റെ ചുണ്ടിൽ ഇടിപ്പിച്ച്. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, തൊലിക്ക് പോയി ചുണ്ട്. എനിക്ക് ചില ആൾക്കാർക്ക് ഇത് പറ്റില്ല, ഇവൾക്ക് ഇവൾക്ക് സീനില്ല കേട്ടോ. ഒന്ന് ഇട്ടാ, ഒന്ന് സീനില്ല, ഒന്ന് ഇട്ടാ, ഒന്ന് കാണിച്ചു കൊടുത്താ. എന്തൊക്കെ സാധനങ്ങൾ, ഇതൊക്കെ നമ്മള് എന്താണ് ആ ഒരു കുത്തുന്ന സ്മെല്ലില്, അമൃതാഞ്ജലൊക്കെ പോലെ, അമൃതാഞ്ജലി. ഡ്യൂഡിന്റെ പുതിയ പുതിയ ലിപ്സ്റ്റിക്സ് ഒക്കെ ഞാൻ പരിചയപ്പെടും, എല്ലാം നമുക്ക് ഇതിട്ടിട്ട് വേറെ പുതിയ സാധനം. ഓഫ് ഓക്കെ, സോ ഫോക്കസ് ചെയ്യണം. ഓക്കെ ഹാർട്ട് ഇട്ടാ, ഇത് ന്യൂഡ് ഷെയ്ഡ്. അത് ഡ്യൂഡി ഇടുമ്പോ ഭയങ്കര ഭംഗിയാണ് ഗൈസ്. ഇവൾക്ക് ഇവൾക്ക് ചുവപ്പൊന്നും വലിയ രസമല്ല അല്ലേ, ചുവപ്പ് കുഴപ്പമില്ല, പക്ഷെ ന്യൂഡ് കളർ ഞാൻ യൂസ് ചെയ്യാം. ന്യൂഡ് ഇടുമ്പോ ന്യൂഡ് ഇടുമ്പോ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവും. വാവ്, എന്തൊക്കെ സാധനങ്ങളാ, കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു ഇല്ലെങ്കിൽ. ആ ഇട്ട് ഇട്ട് ഇട്ട്, ഇപ്പൊ ഡ്യൂഡിന്റെ ഒരു ഭംഗി കൂടിയായിരുന്നു കണ്ട. പ്ലംബർ ഇട്ടൊക്കെ ഒന്നും ആവില്ലോ നിങ്ങളെ, പ്ലംബർ ഇട്ടിട്ട് ഒന്നും ആവുന്നില്ല കേട്ടോ. ചേഞ്ച് ആവാനായി തോന്നുന്നു. പ്ലംബറിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരുന്നു, ഡേറ്റ് കഴിഞ്ഞിരുന്ന ഇല്ല, കട്ട കട്ടായി എടുക്കണ്ട ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക് എന്നാ കട്ട കട്ടായി, അതാ പറ വേറെ മേടിച്ച് തരണ്ടേ ഒന്നും ഇല്ല. ഡ്യൂഡിക്ക് ഒന്നുമില്ല, ഡ്യൂഡിക്ക് എല്ലാം വാങ്ങി കൊടുക്കണല്ലേ. ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും എനിക്കതാ തോന്നുന്നത്. എന്താ
ഇവിടെ കുരുവൊക്കെ പൊന്തുന്ന പോലെ ഫീൽ ചെയ്യുന്നു നിങ്ങളെങ്കിൽ. ഒരു ഡ്രൈ ആയി കിടക്കുന്നുണ്ട് ഇത്. കട്ട കട്ട ഉണ്ട് ഇതില്. അതെ. കണ്ടോ? ഡിസ്ഗസ്റ്റിംഗ്. ദാ കണ്ടോറ. പുകയുന്നുണ്ടോ? അല്ലണ്ട്. ഏ? അല്ല പ്ലംബർ കാരണം ഇരിക്കും. എന്താ ചെയ്യാ? കേറില്ല. ഒന്ന് എന്റെ ചുണ്ട് ഇട്ടോ. അല്ല പ്ലംബർ ഇട്ടാതെ ഇട്ടോ. അങ്ങനെ ചെയ്യില്ല. വേണ്ട വേണ്ട. ഡേറ്റ് കഴിഞ്ഞില്ല കോപ്പി. ഒന്ന് പ്ലംബർ ഇട്ടാതെ ഇട്ടോ. വേണ്ട വേണ്ടന്ന് പറഞ്ഞില്ലേ? കേസപ്പാത്തെ ലിപ്പ് പ്ലംബർ ഇല്ലേ? പ്ലംബർ സോ അതിന്റെ പ്രശ്നമാണ് വിചാരിച്ചു നിൽക്കട്ടോ. ഓവർ ഭയങ്കര അതിങ്ങനെ പുകയും ലിപ് പ്ലംബർ. പക്ഷെ അവർക്ക് അവൾക്ക് പുകയാറില്ല. പക്ഷെ ഇന്ന് ശരിക്കും പുകയുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മള് എന്താ പറയാ മറ്റേ സാധനം കഴിപ്പിക്കാം. ഞാൻ വീഡിയോ കണ്ടത് ഇതിന്റെ മേലത്തെ ഈ കുരു ഇതാണ് ഇതിന്റെ സീഡ്. എന്നിട്ട് ഇത് നമ്മള് ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഈ കുരുവിന്റെ സീഡാണ്. ആ ഇതിന്റെ ഉള്ളില് വേറെ കുരു ഇല്ലല്ലോ. കഴിക്കുമ്പോ നോക്ക് ഈ കുരു ഇതിന്റെ സീഡ്. ടിഷ്യൂ പേപ്പർ ഇട്ട് നല്ല ഉണക്കിട്ട് നമ്മൾ ആക്കിയാൽ വലുത് നല്ല രസമുണ്ട്. ചെറുത് രസം പോരാ മൂത്തിലാന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ എല്ലാം ചെറുത്. ഇത് ഇത്ര വലുപ്പോ ഒന്ന് മാത്രമേ വലുത്. ഇവിടെ കയറുമ്പോ ഞാൻ ഉണ്ടോ? കൊഴപ്പില്ല, പുളിയുണ്ട്. പുളി വേണമല്ലോ. എന്നടാ കാര്യം മറന്നുപോയി. കൊടൽമാല മൊത്തം ഒട്ടിപ്പിടിക്കും കുഞ്ഞുമോളെ. എന്നാ ക്ലാസ് പോയിട്ട് വൈറസിന് സുഖം ഇല്ലേറ്റ. ഇത് കൂടി കഴിച്ച് പച്ചമാങ്ങയില് ഒരു മുളക് മേടിക്കില്ല. ബാക്കി സ്റ്റോപ്പർ കഴിച്ചോ? ബാക്കിയൊന്നും ചെയ്തില്ല. സത്യായിട്ട് എനിക്ക് ഇവിടെ കായ തോന്നി. ഞാൻ ബാക്കിയൊന്നും ചെയ്തില്ല സത്യായിട്ടോ.